ും വാഹമ്മല്ലാഹി വാബർക്കാത്തു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗസാരി ഇസ്ലാമിക് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഷാല്ല വിശുദ്ധമായ മുഹറം മാസം നമ്മളിൽ നിന്ന് വിട പറയുകയാണ് ഇനി നമ്മളിലേക്ക് കടന്നു വരുന്ന മാസം സഫർ മാസമാണ് സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ ഒരു വർഷത്തിലെ ഏറ്റവും വലിയ നഹ്സുള്ള ദിവസമാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു നഹ്സ് നോക്കാൻ പറ്റുമോ ശകുനം നോക്കാൻ പറ്റുമോ എന്നുള്ള വിഷയം നമ്മൾ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കും കാണുക നഹ്സ് നോക്കുന്നതിന് അടിസ്ഥാനമുണ്ട് എന്നുള്ള വിഷയങ്ങളൊക്കെ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് സഫർ മാസത്തിൽ അവസാനത്തെ ബുധൻ വലിയ അപകടം നിറഞ്ഞ വലിയ നഹ്സുള്ള ദിവസമാണ് ലോകത്തിൻ്റെ നേതാവ് ഹബിബായ റസൂലാഹി സാഹു അലൈവിസ്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഹബിബായ നബി തങ്ങൾക്ക് ശക്തമായ പനിയുണ്ടായിരുന്നു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം ആ വഫാത്തിന് കാരണമായ പനി തുടങ്ങിയത് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനിലാണ് ഒരുപാട് ഒരുപാട് ലക്ഷക്കണക്കിന് ആപത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചത് കാണാം ആ ദിവസത്തിൽ പ്രത്യേക നിസ്കാരമുണ്ടെന്നൊക്കെ ചില പണ്ഡിതന്മാർ പറയുന്നുവെങ്കിലും അതിലൊന്നും വലിയ അടിസ്ഥാനം ഉള്ളതായി കാണുന്നില്ല ഫിക്കിഹി ഗ്രന്ഥങ്ങളിൽ ഏതായാലും ആ ദിവസത്തിൽ നക്സുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല അള്ളാഹു സുബഹാനുവത്താല ആ മാസത്തിൽ ചില വേറെ ദിവസങ്ങളും നെഹ്സായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏതാണാ ദിവസങ്ങൾ സഫർ മാസത്തിലെ സഫർ രണ്ട് മൂന്ന് അഞ്ച് പത്ത് പതിമൂന്ന് പതിനാറ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇരുപത്തിയെട്ട് അതായത് മറ്റുള്ള മാസങ്ങളേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് സഫർ അതേ സമയത്ത് ചില ആളുകൾ യാത്ര ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും അതൊക്കെ വിഡിത്തരമാണ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നല്ല കുറ്റിയടിക്കൽ കല്ലിടൽ അല്ലെങ്കിൽ ഹൗസ് ഫാമിംഗ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഈ മാസത്തിൽ ചെയ്യരുത് എന്ന് പറയും അങ്ങനെയൊന്നുമില്ല മാസം മുഴുവനും നഹ്സില്ല അതേ സമയത്ത് ചില ദിവസങ്ങൾ നഹ്സുള്ളതായി മഹാന്മാര് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ സഫറു മാസത്തിലെ അവസാനത്തെ ബുധനിൽ അള്ളാഹുവിനോട് കാവൽ തേടണമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം ചില ആളുകൾ പറയുന്നു സൂറത്ത് യാസീൻ ഓതി സലാമോലം റഹീം എന്ന് എത്തുന്ന ഭാഗത്ത് മുന്നൂറ്റി മുപ്പത് വട്ടം അത് ആവർത്തിച്ചു ഓതുക സലാം ഗോലം മിറബിറഹിം സലാം മുലം റഹീം അങ്ങനെ അത് യാസീനെ ഫുള്ളാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് കാവൽ തേടണമെന്നൊക്കെ മഹാന്മാര് രേഖപ്പെടുത്തുന്നു ഏതായാലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ അള്ളാഹു സുബാനുഭത്താല ഭൂമിയിലേക്ക് ഇറക്കുന്ന ബലാ മുസീബത്തുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും കച്ചവടങ്ങളെയും ബിസിനസ്സുകളെയും എല്ലാത്തിലും അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് ചിരിഞ്ഞു തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു ഇൻഷാ ഇൻഷാല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നല്ല അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമലേക്കും വഹമ്മത്തല്ലാഹി വാത്തൂ